സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, എല്ലാം സുഭിക്ഷമായിരുന്നുവെങ്കിൽ, എല്ലാം ഭദ്രമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമോ? ആരെങ്കിലും വരുമോ? വീട്ടിൽ കിടന്ന് ഉറങ്ങിയ പോലെ. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാരണം നാളെ നിങ്ങൾ പറയും. യൂബ് പറഞ്ഞതുപോലെ, എന്റെ ദുരിതങ്ങൾ ഞാൻ വിസ്മരിച്ചു. നമ്മളോട് പറയാ, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ഒരു ജലം പോലെ നീ അതിനെ കാണും എന്ന് തീർച്ചയായിട്ടും പറയാനടയാകും. അതെങ്ങനെ സാധിക്കും? അനുദപിച്ച് ഈ സുവിശേഷം എങ്ങനെയാ കേൾക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, എങ്ങനെയാ കേൾക്കണമെന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാം വചനം പറയുന്നുണ്ട്. എന്താ കർത്താവ് പറഞ്ഞത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിച്ച് സുവിശേഷം സ്വീകരിക്കണം. എന്റെ വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഏസ്യ 66:2 പറയുന്ന സഹോദരിക്ക് വായിച്ചു. ഏസ്യ 66:2 എന്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ എളിവിലും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ. എന്താണ് ഈ വിറയൽ? എന്റെ വചനം കേൾക്കുമ്പോൾ നിനക്ക് വിറയലുണ്ടാകണം, നിന്റെ ഹൃദയം കിടന്ന് തുടിക്കണം, എന്റെ കഴിഞ്ഞ ജീവിതകാലത്തെ കുറിച്ച് നിനക്ക് ഒരു അനുതാപം ഉണ്ടാകണം, ഒരു തീരുമാനമെടുക്കണം, ഒരു പുതിയ ജീവിതം. ഹല്ലേലൂയ. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നീ കാംക്ഷിക്കണം, പഴയ പോലെ ഇരിക്കാൻ വേണ്ടിയല്ല. ജോയൽ പ്രവാചകനിലൂടെ പറയുന്നു, എസെക്കിയേൽ പ്രവാചകനിലൂടെ പലരിലൂടെയും പറയുന്നുണ്ട്, നിങ്ങളുടെ കഠിന ഹൃദയം മാറ്റി ഞാൻ ഒരു മാംസള ഹൃദയം നിങ്ങൾക്ക് തരും, ഒരു അനുകമ്പയുള്ള ഒരു ഹൃദയം. കാരണം കർത്താവിന്റെ ഹൃദയം അനുകമ്പയുള്ളതാണ്, അത് കരുണയുള്ള ഹൃദയമാണ്. ഈ ഹൃദയം നമ്മളിൽ നിവേശിപ്പിക്കുന്നതാണ് കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. കഠിന ഹൃദയം മാറ്റി. ഈ കഠിന ഹൃദയത്തിന് പല കാരണങ്ങളുണ്ട്. വിശ്വാസ രാഹിത്യം മൂലം അവരുടെ ഹൃദയകാഠിന്യത്തെ കർത്താവ് ശാസിച്ചു എന്ന് പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാതിരുന്നാൽ അവരുടെ ഹൃദയകാഠിന്യത്തെ അവൻ കുറ്റപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റോ കർത്താവിന്റെ ഒപ്പം? 3 കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 1-ാം വചനം സഹോദരി വായിക്കട്ടെ. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വചനം ഉറക്കെ വായിച്ചേ. കൊളോസ്യർ, ഞാൻ വായിക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ വായിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം. കാരണം നൈറ്റ് വിജിലൊക്കെ സംഭവിക്കാം, ഉറങ്ങിപ്പോകരുത്. 3:1 ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കും. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക. നമ്മുടെ കർത്താവ് എവിടെ വസിക്കുന്നത്? പിതാവിന്റെ വലത്തുഭാഗത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ മാത്രമായ പിതാവേ. നിയമാവർത്തന പുസ്തകം പറയുന്നുണ്ട് 31-ാം അധ്യായത്തിലെ കർത്താവ് പാറയാകുന്നു, അവിടുന്ന് തിന്മ എന്തെന്നറിയാത്തവരാണ്. ഹല്ലേലൂയ. ഒരു തിന്മയും അറിയാത്തവൻ, ലേശമേറ്റാത്തവൻ, അവൻ നന്മ സ്വരൂപനാണ്. ഹല്ലേലൂയ. ഈ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ ആരാണ്? നന്മ തന്നെയായവൻ. ഹല്ലേലൂയ. തിന്മയില്ലാത്തവൻ, നന്മ മാത്രമായവൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആരാണ്? വാക്കിനകത്ത് തന്നെ അതിനകത്ത് തന്നെ അർത്ഥമുണ്ട്. ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധൻ? ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധിയിലേക്ക് വരുവാൻ കർത്താവിന്റെ വചനം നമ്മളോട് പറയുകയാണ്. വിധുവേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. എബ്രായർ 12:15 വിധുവേഷം മൂലം പലരും അശുദ്ധരായിട്ട് തീരുന്നു. സഹോദര, സഹോദരി, എനിക്ക് വിധുവേഷമില്ല എന്ന് പറയരുത്. വിധുവേഷത്തിന്റെ വേറെന്താണെന്ന് അറിയാമോ?
വിധവേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളവിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുക. വിധവേഷത്തിന്റെ വേര് വളർന്ന് നിങ്ങൾ മലിനരാകും. നീരസം, എനിക്ക് വെറുപ്പില്ല, എനിക്ക് വിധവേഷമില്ല, നീരസം എന്തൊക്കെ. ഇനി നമ്മൾ കടക്കുകയാണ് മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിലേക്ക് വരാം. അഞ്ചാം അധ്യായത്തിന്റെ 23-ാം വചനം ബലിയർപ്പിക്കാൻ വന്നവരല്ലേ നമ്മൾ? നമ്മുടെ ജീവിതം തന്നെ ഒരു ബലിയല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിത ബലിയിൽ എന്തുകൊണ്ട് നമുക്ക് പരാജയം സംഭവിക്കുന്നു? നമ്മൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട് നന്മയാണെന്നും പറഞ്ഞ്, പക്ഷെ പല കാര്യങ്ങളും നന്മയാകുന്നില്ല, ഫെയിലാകുക, പരാജയപ്പെടുക നമ്മളെ. എന്തുകൊണ്ട്? കർത്താവിന്റെ യഥാർത്ഥ ബലിയർപ്പണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതം ബലി പരാജയമാകുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം വചനം. നീ മരുവീടത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ മരുവീടത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് ലഭ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. സഹോദരങ്ങളെ ഒരു കോംപ്രമൈസും ഇല്ല, സഹോദരനുമായിട്ട് രമ്യപ്പെടണം, വേറെ ഒന്നും നടക്കത്തില്ല. ഞാൻ അച്ഛനോടും പറയില്ല, അച്ഛൻ നിങ്ങളെ കൊണ്ടുവന്ന് 13 ദിവസം വന്നിരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങളവിടെ പോയി 13 ദിവസം ഇരിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അത് ഞങ്ങളോട് കർത്താവ് ചോദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ സഹോദരനോട് ക്ഷമിക്കേണ്ടത്? എങ്ങനെയാണേ, എങ്ങനെ ക്ഷമിക്കണമെന്നാ പറഞ്ഞത്? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നതാണ് ഇത്. കാരണം ഇത് റിലേ ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ, എനിക്കറിയാം. പക്ഷെ ഇത് ഫലം പുറപ്പെടുവിക്കാതെ പോകരുത്. ഇത് കേൾക്കുന്നവരും ഫലം നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി കർത്താവ് പറയുകയാണ്. അത് നമ്മൾ വായിച്ചു കേട്ടു, കുറിച്ചെടുത്തുകൊള്ളുക വേണമെങ്കിൽ. മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പെരുവീടത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ. ഓർക്കണം, ബലിയർപ്പിക്കാൻ വരുമ്പോൾ എന്താണ് ഓർമ്മ? ആർജനം അനുദപിച്ചിട്ട് വരണം. അവിടെ കയറുന്നതിന് മുമ്പ് നീ അനുദപിച്ചിട്ട് കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറയണം. ഈ പാപം ഏറ്റു പറയുമ്പോൾ അതിനു മുമ്പ് ഒരു പ്രക്രിയയായി, പല സ്റ്റെപ്പുകളാ, വലിയ വ്യവസ്ഥകളല്ല ഇത്. പക്ഷെ നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എത്ര തപസ് കിടന്നാലും എത്ര ഉരുണ്ടുമറിഞ്ഞു പോയാലും സഹോദരനോട് രമ്യതപ്പെടാതെ നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. നിന്റെ പേര് എനിക്ക് വേണ്ട. എനിക്ക് സഹോദരങ്ങളെ, എനിക്ക് പോളി ക്ഷണിച്ച് വർത്താനം പറയാനറിയില്ല. എന്നോട് കർത്താവ് ഈ വചനം താക്കീതായിട്ടായിരിക്കും തരുന്നത്. യെശയ്യാവിന്റെ 33:7 എടുത്ത് എനിക്ക് ഇന്നലെ മണിയത്തച്ഛൻ എടുത്തു തന്ന സന്ദേശമാണ്. ഈ ഞങ്ങളെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നെടുങ്കുന്ന സോണില്, സബ് സോണിൽ ഏതാണ്ട് 15-16 ഇടവകകളുണ്ട്. അവിടെ ഞാൻ പോയി എന്റെ ശുശ്രൂഷ വേണ്ടവണ്ണം ചെയ്യാത്തതിന് എനിക്ക് ഇന്നലെ അച്ഛൻ എനിക്ക് എടുത്തു തന്ന സന്ദേശമാണിത്. നിങ്ങളൊന്ന് വായിച്ചു കേട്ടെ, യെശയ്യാവ് 33:7 കേട്ടെ, എനിക്ക് കർത്താവ് തന്ന സന്ദേശമാണ് ആ അഭിഷിക്തനിലൂടെ. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കും. മനുഷ്യപുത്രൻ എന്ന് നമ്മൾ പ്രവാചകൻ വിളിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാൻ ആരാണ്? യേശുക്രിസ്തുവിന്റെ. എബ്രായലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിന്റെ സഹോദരനാണ്, നമ്മുടെ ഭൂതജ്യേഷ്ഠനാണെന്നിട്ടാണ് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. പിതാവ് അയച്ച പുത്രൻ, അവനോട് അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമകളാകുവാൻ അവൻ കഴിവ് കൊടുത്തു. തന്നെ സ്വീകരിച്ചിരിക്കുന്നവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമകളാകുവാൻ അവൻ കൃപ കൊടുത്തു, കഴിവ് കൊടുത്തു. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരൊക്കെ ആരായി? ദൈവമകളായെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആരാണ് ഞാൻ? ഞാൻ എന്റെ ഭാവനയിൽ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. യോനാസ് ലീഗ് എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ ദാസരെന്ന് ഇനി മേലാ വിളിക്കത്തില്ല. കാരണം യജമാനം ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാനെല്ലാം നിങ്ങളോട് പറഞ്ഞു, കാരണം നിങ്ങൾ എന്നെ സ്നേഹിതരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കർത്താവ് എന്റെ സ്നേഹിതനായിട്ടാണ് ഈശോ സ്വീകരിച്ചത്. ഈശോയുടെ സഹോദരനായിട്ട് നമ്മൾ ആ സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തിയത്. പരിശുദ്ധനായവന്റെ സഹോദരൻ, ഞാൻ പരിശുദ്ധനായിരിക്കണം, ഞാൻ നിർമ്മലഹൃദയമുള്ളവനായിരിക്കണം. സാധാരണ നമുക്ക് എഴുതിയിരിക്കുന്ന കെണിയാണ് ഈ നമ്മുടെ സഹോദരനോട് രമ്യതപ്പെടാത്ത അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് കടന്നു വരാറുണ്ട് മാമോദിസ സ്വീകരിച്ചതുകൊണ്ട് മാത്രം. ഞാൻ കൂറ്റം കൊള്ളുകയാണ്, ഞാൻ ശൈലീലേപനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ സഹോദര പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ എന്നെ പ്രവർത്തിക്കുവാൻ വേണ്ടി, പ്രവർത്തന നിരതനാകാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ആർക്കും നടക്കത്തില്ല. ഞാൻ ചോദിച്ചോണ്ട് ഒരു ഉദാഹരണം, ഒരു വാഹനം മേടിച്ചു, ഒരു കാർ മേടിച്ചു, എന്തൊക്കെ വേണം അത് ഓടണമെങ്കിൽ?
ഒരു കാറ് മേടിച്ചിട്ട് കൊണ്ട് മാത്രമല്ല നമ്മളെ നമുക്ക് ഉപകാരം ചെയ്യുന്നില്ല, നമ്മളെ കളർച്ച് കാശ് മുടക്കിയത് മാത്രമേ വേണം. എന്നാൽ ഇത് വേണം, ഗിയറുള്ള വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഗിയർ പുഷ് ചെയ്യണം അല്ലേ, ഐസൊലേഷൻ കൊടുക്കണം, അപ്പോഴത് പ്രവർത്തന നിരതമാകും. പോട്ടെ, ഗിയർ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ എന്ത് കൊടുക്കണം, ഐസൊലേഷൻ കൊടുക്കണം സ്റ്റാർട്ടാക്കിയിട്ട്, അല്ലാതെ അത് പ്രവർത്തിക്കത്തില്ല. ഇത് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ എന്നിൽ നിറയണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, എന്റെ ദൈവത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം. എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. ആ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ മാറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് കർമ്മനിരതനായി പത്രോസിൽ വന്നപ്പോൾ അതിനു മുമ്പൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അല്ലേ, എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്, എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടായി ഈഴവ സഹോദരങ്ങളെ മരിച്ചു കിടന്ന് ഒരു മരണത്തിന് ഞാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അവർ പ്രാർത്ഥിക്കുന്നു, ദൈവം തന്റെ ആത്മാവിനെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആത്മാവിന് പ്രവർത്തന നിരതനാണ്, ഈ ആത്മാവ് പ്രവർത്തന പ്രവർത്തന നിരതനാകാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ പ്രവർത്തിക്കണമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനിലൂടെ എപ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിനിൽ നിറഞ്ഞ് കവിയാണ് അല്ലേ, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എപ്പോഴാണ് കവിഞ്ഞൊഴുകുമ്പോഴേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൻ മാതാപിതാക്കളോ മക്കൾക്കേ വേണ്ടി കരഞ്ഞുണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കേണ്ടി എന്തായിരുന്നു, മക്കൾക്ക് കൊടുക്കേണ്ടി എന്തായിരുന്നു, പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. ജീവിത പങ്കാളിക്ക് എന്ത് കൊടുക്കണം, പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ കൊടുക്കാതെ കണ്ട സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിൽ ഞാൻ നിറഞ്ഞ കവിയണം. ഈ പരിശുദ്ധാത്മാവിലുള്ള നിറഞ്ഞ കവിയിൽ എന്നിൽ ഇല്ലെങ്കിൽ എനിക്ക് സാധ്യമല്ല. ഈ പരിശുദ്ധാത്മാവിൻ എത്രമാത്രം എന്നിൽ നിറഞ്ഞ കവിയണം, എന്നാലേ എന്റെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നെനിക്ക് കൊടുക്കാൻ സാധിക്കും, ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കൊടുക്കലിന്റെ അടയാളം എന്താണെന്ന് അറിയാമോ, സന്തോഷം പ്രസാദപരത്തിൽ ഇരുന്നുകൊണ്ട് മക്കളോടെ മോനെ പരിശുദ്ധാത്മാവിനെ നീ എത്രത്തോളം സ്വീകരിച്ചു. നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കിയേ, എന്നിൽ പരിശുദ്ധാത്മാവിന്റെ നിറം എത്രമാത്രമുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇരിക്കുന്ന വ്യക്തിയാണ് മുമ്പേ ആദ്യം നമ്മൾ പറഞ്ഞത്, സ്തുതിക്കാൻ സാധിക്കുന്ന വ്യക്തി ആരാണ്, കർത്താവിൽ ആനന്ദിക്കുവാൻ സാധിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് ഈ ആനന്ദിക്ക് ആനന്ദം തന്നത്? പരിശുദ്ധ ഉറക്കപ്പെടാ മൈക്കിൽ കൂടെ ഉറക്കപ്പെട സഹോദരി, പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് സ്തുതിപ്പിക്കുന്നത്. നീ സ്തുതിക്കണം, ഹഹരം തുറന്ന് സ്തുതിക്കണം. എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസം നീ ഏറ്റു പറയാൻ തയ്യാറാണോ? അതല്ലേ റോമാക്കാർക്ക് എഴുതാനും 10-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം പഠിപ്പിക്കും, 9-ഉം 10-ഉം. എന്താ പഠിപ്പിക്കുന്നത്? ആകയാൽ യേശു കർത്താവാകുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ഹല്ലേലൂയ, അധരം കൊണ്ട് ഏറ്റു പറയണം, വാ വിളിച്ചു പറയണം. നാക്ക് വായിലിട്ടിട്ട് വാടച്ച് കൂട്ടി ഉറങ്ങില്ല, അതാണ് ഇന്ന് 2.5% നിൽക്കുന്നത്. സാക്ഷ്യ ജീവിതമാകണം. നമ്മളെ കണ്ടിട്ട് എന്തുകൊണ്ട് നമ്മൾ സാക്ഷ്യമായി മാറുന്നില്ല, എന്തുകൊണ്ട് 2.5% നിൽക്കുന്നു? നമ്മൾ പരസ്പരം ക്ഷമിച്ചിട്ടില്ല, അവിടെ സാത്താൻ മുതലെടുത്തിട്ടുണ്ട്. സ്നേഹത്തിന് വിരുദ്ധമായ ഒരു അവസ്ഥ നമ്മളിലുണ്ട്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു, ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾക്ക് അജ്ഞാതമല്ലല്ലോ. അവന്റെ തന്ത്രം ഇപ്പൊ മനസ്സിലായോ? അവന്റെ തന്ത്രം മനസ്സിലായെങ്കിൽ ഒന്ന് കരവുയർത്തൊന്ന് സ്തുതിച്ചേ. ആ സ്തുതിപ്പ് കേട്ടപ്പോൾ നമുക്ക് ക്ഷമിക്കാനുള്ള Hallelujah.
ആർക്കെങ്കിലും നമ്മളോട് വിരോധമുണ്ടെന്ന് നമ്മൾ തോന്നിയാൽ ബിരുവസ്ത അഴിവെച്ചിട്ടുണ്ട്. അടുത്തത് പറയുകയാണ് നീ വീണ്ടും മർക്കോസിലാണ് എഴുതിയപ്പോൾ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം, ആരോടെങ്കിലും സഹോദരൻ എന്നാ പറഞ്ഞ അതല്ലേ, ആരാ സഹോദരൻ, എല്ലാവരും എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായി പ്രാർത്ഥിച്ചാൽ മതി. ലോകം മുഴുവനുമുള്ള 750 കോടി ജനവും എത്ര എനിക്കറിയത്തില്ല, എക്സാക്ട് എമൗണ്ട് അറിയത്തില്ല, എത്രയുണ്ടോ അത്രയും ക്ഷണിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണം. ലോകം മുഴുവനിലേക്കും ഇവിടെ നിന്നുള്ള പ്രാർത്ഥന പോവും. ഹല്ലേലൂയ. ഇവിടെ ദിവ്യകാരന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന പകരം നടത്തുന്നുണ്ട്. ഈ ദിവ്യകാരന്റെ സന്നിധിയിൽ നമ്മൾ വന്നിരുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ വചനത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയപൂർവ്വം നിന്റെ സഹോദരനോട് ക്ഷമിക്കണം. സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അമ്മ പെറ്റ മക്കൾ മാത്രമല്ല കേട്ടോ. ആരാണ് നിന്റെ അയൽക്കാരെന്ന് ചോദിച്ചപ്പോൾ, ആരാണ് എന്റെ അയൽക്കാരെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഉപമയിലൂടെ പറഞ്ഞുകൊടുത്തില്ലേ ആരായിരുന്നു? സമറിയാക്കാരും യഹൂദനും തമ്മിൽ ശത്രുത്വം ഉണ്ടായിട്ടും ആ യഹൂദനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കർത്താവ് ഉപമയിലൂടെ പറഞ്ഞ വഴിയിൽ വീണ് കള്ളന്മാരാണ് ആക്രമിക്കപ്പെട്ട് കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആരാ പോയി സുഖപ്പെടുത്തിയത്? വിചാരിയനായിരുന്ന സമറിയാക്കാരൻ. ഹല്ലേലൂയ. അവര് തമ്മിൽ ബന്ധം ഒന്നുമില്ലായിരുന്നു. നിങ്ങളും അത് സമറിയാക്കാരന്റെ സ്ത്രീയുടെ സംഭാഷണം ഈശോയുടെ സംഭാഷണം കേൾക്കുമ്പോൾ അറിയാം, യഹൂദനും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ, ഒരു ബന്ധവും ഇല്ലാത്തവർ. കർത്താവ് അതാണ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. ആയോ? ആകണമെങ്കിൽ എന്ത് വേണം? ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം ക്ഷമിച്ച് സ്നേഹിക്കണം, അവന്റെ അനുഗ്രഹം ആഗ്രഹിച്ചിരിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. മോശ പറഞ്ഞ് പറഞ്ഞായിരുന്നു എന്തായിരുന്നു പറഞ്ഞത്? ശത്രുക്കളെ ദ്വേഷിക്കുക, ആ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നൊക്കെ അവരുടെ ഹൃദയഹാട്ടിന്റെ നിമിത്തം ഒരു നിയമം കൊടുത്തു. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 4-ാം വചനം സഹോദര മോശ വഴി കൊടുത്തിട്ട് ആ പ്രവചനം നമുക്ക് കേൾക്കാം. നമുക്ക് അല്പനേരം നിൽക്കരുതോ? ചിലർ നോർക്കുന്ന പോലെ കണ്ടു, അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കാക്ക കുത്തിക്കൊണ്ട് പോകരുത്. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 4-ാം വചനം എന്ത് ചെയ്യണമെന്ന് പറയുക. നമ്മൾ ആദ്യം കേട്ടു, നിങ്ങൾക്ക് അവനോട് പിണക്കില്ല എന്ന് അവന് ബോധ്യം വരണം. അടേ, അവനെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അവന് ബോധ്യം കൊടുക്കണം. ആരെ? ആർക്കാ? നിങ്ങളെ ദ്രോഹിച്ചവരോട്. നമ്മളോടാ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഇത് അനുഭവമാക്കി കൊടുത്തിട്ട് വേണം മറ്റുള്ളവരോട് പറയുമ്പോൾ ക്രിസ്തുവാണ് ഏകലക്ഷ്യം നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ വചനമാണ്. 23:4 ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. എന്താ ചെയ്യണം? ശത്രുവിന്റെ കാളയാണോ? ആരുടെ? സ്നേഹത്തിന്റെ കാളയോ കഴുതിയോ അല്ല, കേട്ടോ. എന്താണ്? ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റി പോകുന്നത് കണ്ട കണ്ടോ മക്കളെ, വഴിതെറ്റി പോകുന്ന മക്കൾ, അവൻ പോകട്ടെ, അവൻ അത് അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിശാച, അത് പിശാചന്റെ വചനമാണ്. എന്നെ ദ്രോഹിച്ചവന്റെ ഒരു വീഴ്ച വന്ന പോരാ ഒരു വന്നപ്പോ എത്തിച്ചേരും. ഞാൻ ഓടിച്ചെല്ലണം, ഞാൻ ഓടിച്ചു. അത് അന്നത്തെ അവന്റെ ധനാമക മാർഗമായിരുന്നു. അതെ, ഒന്ന് പറഞ്ഞേ സഹോദരി, ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ നീ അതിനെ അവന്റെ അടുക്കൽ കൊണ്ടേൽപ്പിക്കണം. ആ നിന്നെ വെറുക്കുന്നവന്റെ കഴുത കണ്ടോ, നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിന് കീഴെ വീണ്ടും കിടക്കുന്നത് കണ്ടോ, ചുമടിന് കീഴെ കണ്ടോ, ഒരു ഒരു സഹായത്തിന് ആരുമില്ല, ഭാരം കഠിനഭാരമായിട്ട് അവന്റെ തനാഗമ മാർഗം, അവന്റെ കഴുത, എന്നെ വെറുക്കുന്നവന്റെ കഴുത വീണ് കിടക്കുന്നു. ആ എന്ത് ചെയ്യണം? നീ കടന്നു പോകരുത്, നീ കടന്നു പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. അതിനെ എഴുന്നേൽപ്പിക്കുവാൻ ആരെ സഹായിക്കണം? വേദനിപ്പിച്ചവനെ സഹായിക്കണം. ഒന്ന് ഉഷാറായിട്ട് തിരുന്നേ, ക്ഷമിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനം നിങ്ങൾക്ക് വിട്ടു തരിക. കാരണം കർത്താവിന്റെ അനുഗ്രഹം എനിക്ക് വേണമോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക.
അനുഗ്രഹവും ശാപവും നിശ്ചയിക്കുക. എനിക്ക് ഏത് വേണമെന്ന് തീരുമാനിച്ചു കൊള്ളുക. നിന്റെ പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമാകണമെന്ന് നിശ്ചയിച്ചു കൊള്ളുക. നിന്റെ ഉപസാരം നല്ല ഉപസാരമാകണമെങ്കിൽ, നിന്റെ ബലി നല്ല ബലിയാകണമെങ്കിൽ, സ്വീകാര്യമായ ബലിയാകണമെങ്കിൽ, നിന്റെ പാപങ്ങളൊക്കെയും കർത്താവ് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളോട് ക്ഷമിക്കുന്നില്ല. പഠിപ്പിച്ച പ്രാർത്ഥനയിലും കർത്താവ് തന്നെ പ്രാർത്ഥിപ്പിച്ചു, പിതാവേ ആരുടെ പിതാവാണ്? സ്വന്തം പുത്രന്റെ പിതാവേ. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് കണ്ടോ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമെങ്കിൽ, അടുത്തത് പറയാ, അന്നു വേണ്ടേ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നിട്ട് പറഞ്ഞിരുന്ന സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ നിന്റെ പ്രാർത്ഥനയും കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. അത്തായുടെ സുവിശേഷം പഠിക്കുക, പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ട ഒരു വേണ്ടിയാണ് കർത്താവിന്റെ ഈ സന്ദേശം തന്നത്. കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലയാണ് ക്ഷമിക്കാത്ത, അനുവഞ്ചനപ്പെടാത്ത മേഖല. തിരുബലി അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, എന്താ പ്രാർത്ഥിക്കുക? അനുവഞ്ചിതരായി തീർന്നിടാം, നവമൊരു പീഠം, ഒരു പുതിയ ഹൃദയം. പ്രവാചകത്തിലൂടെ പറഞ്ഞതാണ്, ഒരു പുതിയ ഹൃദയത്തിനെ ഞാൻ ക്ഷമിക്കും. അത് കിട്ടണമെങ്കിൽ അനുരഞ്ജിതരായി തീർന്നു, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമോട് ഈ യാഗം തിരുപൊമ്പാറയാണ്. ഗുരുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഇപ്രകാരം, അതാണ് കർത്താവിന് സ്വീകാര്യമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. കർത്താവ് ഇപ്രകാരം പറഞ്ഞ മാതിരി ശുശ്രൂഷ ചെയ്യണം. ആർക്കാണ് സമാധാനം കൊടുത്തത്? ഭഗവാന പുസ്തകത്തിൽ നിന്ന് എടുത്ത് നോക്കിക്കേ. ഭൂമിയിൽ കർത്താവ് സമാധാനം, ഭൂമിയിൽ നീ എവിടെയായിരുന്നാൽ നിന്റെ സമാധാനവും പ്രത്യാശയെന്ന് പറഞ്ഞു. എവിടെ മക്കളെ പറഞ്ഞത്? കുർബാന പുസ്തകത്തിൽ ആദ്യമാണ്. അത്യുന്നതമാം സ്വർഗലോകത്തിൽ അല്ലേ? ആ പാട്ടിന് ശേഷം പറയാ, ഭൂമിയിലെങ്ങും ഉള്ളവർക്കെല്ലാം സമാധാനം. അതാര് പറഞ്ഞതാണ് അറിയാമോ? മാലാഖമാരിലൂടെ നമുക്ക് തന്ന വചനമാണ്. ഹല്ലേലൂയ. പ്രവാചകരിലൂടെ സംസാരിച്ചു, മോശയോടെ സംസാരിച്ചു, രാജാക്കന്മാരിലൂടെ ന്യായാധിപന്മാരിലൂടെ സംസാരിച്ചു, മാലാഖായോ നാട്ടുകന്മാരോട് സംസാരിച്ചു, പുത്രനായ ഈശോ തന്നെ വന്ന് സംസാരിച്ചു. ഞാനും സംസാരിക്കാനില്ല. സഭയിലൂടെ നമുക്ക് വ്യാഖ്യാനങ്ങൾ തന്നുകൊണ്ടിരിക്കും. സഭയുടെ പ്രബോധനങ്ങൾ ആരാ? എവിടെയാ? സഭയ്ക്ക് അധികാരം, സഭയ്ക്കാണ് പ്രബോധനം തരുവാനുള്ള അധികാരം. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ അഭിഷേകം നിർത്തിയതാണ്. അച്ഛൻ ഇവിടെ വന്നുകൊണ്ട് ധൂപാർപ്പണ പ്രാർത്ഥന നടത്തുമ്പോഴും, വിശുദ്ധയം തളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും, നെറ്റിയിൽ തൈലാഭിഷേകം നടത്തുമ്പോഴും, എന്റെ സഹോദര സഹോദരി, എന്റെ കൃത്യമായ പ്രാർത്ഥന ഇതാണ്, കർത്താവേ ഒരുവൻ പോലും നഷ്ടത്തിൽ പോകരുത്, എല്ലാവർക്കും ആ കൃപ കിട്ടണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട് പലർക്കും അല്ലേ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട്. അതാണ് ആ കൃപയ. ഞാൻ അഹങ്കാരം പറയുകയില്ല. ധ്യാനിപ്പിച്ച ഗുരുവിനോട് പറഞ്ഞു, ഇന്നലെ ഇന്ന് ധ്യാനം തീർന്ന ഗുരുവിനോട് പറഞ്ഞു, ഓ എത്രയോ ദാനവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്, ഓ പൊമ്പോ ധൈര്യമായിട്ട് പൊമ്പോളാം. അതാണ് അന്ന് ധ്യാനം കൂടിയതിന്റെ അനുഭവം. എന്നെ വിളിച്ചത് എന്റെ കർത്താവേ, അച്ഛനും കൂടെ എന്നെ വിളിച്ചതാ, മോനെ നീ ഒന്നോടെ വന്നു കൂടെ, വീട് നിരസിക്കരുതേ. എന്നുകൂടി വിളിച്ച് അച്ഛൻ പറഞ്ഞു, ഞാനാ 2014 കിട്ടാനാണ് ഞാൻ 2012 100,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ഞാന് എന്റെ സമാധാനം തകർന്നു. അന്ന് ഞാൻ പോകും പരിശുദ്ധ വികാരത്തിന് മുമ്പിൽ, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. 24 ഓഫീസർമാരിൽ നിന്ന് ജോലി ചെയ്തെടുത്ത് വെറും 2 മാനേജ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കണം, പലവിധ രോഗങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ടു എന്റെ. അന്ന് പോകുമ്പോഴും കല്ലുപാല, താലപ്പുഴ കല്ലുപാലത്തിനടുത്തുള്ള ശ്രീവാപ്പള്ളിയിൽ കയറിയിരുന്ന നിത്യാനാരൻ കപ്പളയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ദിവ്യകാരണത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവും. ശക്തി കർത്താവ്. പക്ഷെങ്കിൽ ഞാൻ വിട്ടു, വിടാൻ തീരുമാനമെടുത്തു.
ആണെങ്കിൽ അത് എനിക്ക് വേണ്ടിയായിരുന്നു ഞാൻ മനസ്സിലാക്കി. കാരണം ഒന്നോ രണ്ടോ പേര് ഒന്നോ രണ്ട് കത്തോലിക്കരെ ഒഴിച്ച് ബാക്കി ആരും വോളണ്ടിയർ എടുത്തില്ല. കാരണം വലിയ ഞങ്ങളുടെ വേദന വളരെ വലുതായിരുന്നു. ഈസ്റ്റർ ഞായറാഴ്ചകളിൽ പോലും അതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഈസ്റ്റർ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനിയെ വിളിച്ചിരുത്തി ജോലി ചെയ്യുവാൻ പറഞ്ഞു. ഓവർ ടൈം, മൂന്നിരട്ടി ഓവർ ടൈം. ഞാൻ നേതാക്കന്മാരോട് പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്കിരിക്കുന്ന അന്ന് എന്റെ കർത്താവിന്റെ ദിവസമാണ്, എന്റെ കർത്താവ് ഉയർന്നതിന്റെ ദിവസമാണ്, നീ പോടാ, നീ പോവും, നിനക്ക് ഈ കാശ് വേണമെങ്കിൽ നീ പോവും എന്നോട് പറഞ്ഞത് ഒന്നാം ക്ലാസ് കത്തോലിക്കൻ. അവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടില്ല. അതിന്റെ അതിന്റെ ദേഷ്യം, ഒരടിവരൽ ഇറക്കിയിട്ടില്ല അവരെ. പല ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിൽ പല ദിവസങ്ങളിൽ പോകേണ്ടി വന്നപ്പോൾ, വിളിച്ചപ്പോൾ, നിർബന്ധമായിട്ട് വിളിച്ചപ്പോൾ ദേവാലയത്തിലൊക്കെ പോയിട്ട് പോയി. പക്ഷെ കർത്താവിന്റെ ദിവസം, സഹോദരങ്ങളെ, ആരെങ്കിലും പരിശുദ്ധ കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ, കൂതാശാരി ഇവിടെ നിന്ന് ആരെങ്കിലും വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, ശക്തമായിട്ട് പറയട്ടെ, കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കത്തില്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും എന്നാണ് തിരുവചനം പറയുക. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കാറ്റഗിസിസ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനം അതിവേഗം ഐശ്വര്യം പ്രാപിക്കും. നെഗറ്റീവായിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ. ഞാൻ പോസിറ്റീവായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. പിള്ളേർക്ക് അത് വിഷമമായിട്ട് തോന്നാതിരിക്കാൻ മക്കളെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാനത് നിങ്ങളോട് ഇങ്ങനെയാ പറഞ്ഞിരുന്നത്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനം, ഇല്ലാത്തവന്റെ ഭവനം നശിച്ചു പോകുമെന്ന് നിർവചനം നമ്മളോട് പറയുക. അതാ ഞാൻ പോസിറ്റീവായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്ക പറഞ്ഞേ ഹല്ലേലൂയ. ആരെ നിരാശരുടെ കൈവേന്തി പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണോന്ന് കാണട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുകയാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുന്നു, തന്നെ നോക്കുന്ന അന്വേഷിക്കുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ, തന്നെ അന്വേഷിക്കുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് നോക്കുക. ഇപ്രകാരം നോക്കുന്നവനാണ് വിവേകി. ഹല്ലേലൂയ. ഇന്നൊരു വിവരം കിട്ടിയോ? ക്ഷമിക്കാൻ ഞാൻ നിന്റെ കാര്യം നടന്നില്ല, കർത്താവ് പോയായിരിക്കും. കർത്താവിന്റെ വചനമാണ് ഇത്. സാത്താൻ നമ്മളെ കബളിപ്പിക്കുന്ന വേദന രമ്യതപ്പെട്ടുകൊള്ളുക. റോമാക്കാർക്ക് ലേഖനത്തിന്റെ 12-ാം അധ്യായം 19-21 സമയമായതുകൊണ്ട് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ, പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടു കൊടുക്കുക. കർത്താവ് ഏറ്റെടുത്തു. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ കർത്താവ് ബാക്കി കാര്യം ഏറ്റു. എന്ത് ചെയ്യും എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു. പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അവരോട് ചെയ്യുന്നു. ആരും പ്രതികാരം ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ക്ഷമിക്കുമ്പോൾ കർത്താവ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. എങ്ങനെയാണെന്നറിയാമോ? മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് ഭക്ഷിക്കാനും. പണ്ട് മോശ പറഞ്ഞില്ലേ, എന്താണ് നിന്റെ ശത്രുവിന്റെ കാളയോ വെഴുതയോ വഴുതേറ്റി പോകുന്ന കണ്ടാൽ? ഇവിടെ പറയുകയാണ് നമ്മളോട്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കലുകൾ പൂന കൂട്ടും. തിന്മനകളെ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മകൊണ്ട് കീഴടക്കണം. എന്താണ് ഈ തീക്കനൽ? സുഭാഷിതം 25-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം തിരുവചനങ്ങളിൽ പറയുകയാണ്, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അതെ അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ ഇട്ടു കൊടുക്കും. ഹല്ലേലൂയ. ആ തീക്കനൽ പശ്ചാത്താപത്തിന്റെ തീക്കനലാണ്. ഹല്ലേലൂയ. നീ ക്ഷമിക്കുമ്പോൾ അവനെ നീ നേടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സാക്ഷ്യമാകുക നീ ചെയ്യുക. നിനക്ക് വേണ്ടി കർത്താവ്. ഹല്ലേലൂയ. വായ്പ കൊടുത്തിട്ട് കിട്ടാത്തവനുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ദരിദ്രന് വായ്പ കൊടുത്തവൻ അവന് കടം വീട്ടുന്നത് ആരാണ്? കർത്താവ് കടം വീട്ടുന്ന തിരുവചനം പറയുക. കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കാൻ ഞാൻ പറയും, ഞാൻ കേസ് വിളിച്ചാണ് പിൻവലിച്ചതാണ്, ധ്യാനം കൂടിയിട്ടെ. 1150 പേരുടെ വണ്ടി ചെക്ക് കിടക്കുമ്പോൾ, വണ്ടി ചെക്ക് കേസ് കിടക്കുമ്പോൾ, ധ്യാനിച്ച് ക്ഷമിച്ച് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം എന്റെ പണം തന്നു. ഹല്ലേലൂയ. കേസ് ഞാൻ കൺട്രോൾ ചെയ്തപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് അടുത്ത എലിയ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു തീരുമാനം ഒന്നെടുത്തേ. ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പേ നീ കൂതാശ്വസിക്കാൻ ഒരുങ്ങുമ്പോൾ, കുഞ്ഞുങ്ങളുടെ മാമദീസ നടത്തുന്നില്ലേ, കുഞ്ഞുങ്ങളുടെ ശരീരാപനം നടത്തുന്നില്ലേ, വീടുകളിൽ എന്താ സംഭവിക്കുന്നത്? ഉപേക്ഷിക്കണം. പഴയതുപോലല്ല, പുതിയ ഹൃദയമായിട്ട് ഇവിടുന്ന് പോകണം. ആഘോഷം വേണ്ടാന്ന് വെക്കണം. എന്തിന്റെ ആഘോഷമാണ് ഞാൻ പറഞ്ഞത്? മാമോദിസായും ശരീരവരൊക്കെ ആഘോഷിക്കണം, പക്ഷേ
നിന്റെ ധൂർത്ത് നീ ഒഴിവാക്കണം. എല്ലാവരും ഇവിടെ ജന്മീതെ പോകണം. അവിടെ തൊട്ടേ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്താണോ ഇന്ന് നടന്നു ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മാമോദിസ സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നോട് ഇയാളെ ദിവസം നമ്മുടെ അച്ഛൻ പറഞ്ഞു, ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ജന്മം നൽകാൻ പോകുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാമാവിന്റെ അഭിഷേകം കൊണ്ട് നിറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ തുറന്ന് സ്തുതിച്ച് ഈ വചനത്തിൽ നിന്നെ ശക്തി സ്വീകരിച്ചവർക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ കർത്താവേ വചനം ഇവരുടെ മേലെ അനുഗ്രഹമായിട്ട് മാറ്റണമേ. ഹല്ലേലൂയ.